എല്ലാവർക്കും എക്സാം സ്റ്റേലി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു കോഴ്സിൻ്റെ ഡീറ്റെയിൽഡ് സിലബസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇൻസ്ട്രുമെൻറ്റ് ടെക്നോളജി ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. കാറ്റഗറി നമ്പർ വരുന്നത് 295/2021 ആൻഡ് 296/2021. അപ്പോൾ പല മൊഡ്യൂളുകളായിട്ടാണ് ഇതിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ മൊഡ്യൂളിൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ടോപ്പിക്. അതിൽ വരുന്നതാണ് ആക്റ്റീവ്, പാസീവ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ്, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ്, റെസിസ്റ്റൻറ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ലീനിയർ ആൻഡ് റോട്ടറി പൊട്ടൻഷ്യോമീറ്റർ, സ്ട്രെയിൻ ഗേജ്, ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഗേജ്, ഇൻഡക്റ്റൻസ് ആൻഡ് മാഗ്നറ്റിക് ട്രാൻസ്ഡ്യൂസേഴ്സ്, റേഡിയേഷൻ ഡിറ്റക്ടേഴ്സ്, റേഡിയേഷൻ ഡിറ്റക്ടേഴ്സ്, ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മൊത്തം 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷനിൽ നിന്ന് വരാൻ പോകുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നതാണ് ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ് പ്രഷർ മെഷർമെൻ്റ്, ബേസിക്സ് ഓഫ് പ്രഷർ മെഷർമെൻ്റ്, യൂണിറ്റ് ഓഫ് പ്രഷർ ആൻഡ് ഇറ്റ്സ് കൺവേർഷൻ, മാനോമീറ്റേഴ്സ്, വാക്വം ഗേജ്, അടുത്തതാണ് ലെവൽ മെഷർമെൻ്റ്, ഡയറക്റ്റ് ലെവൽ മെഷർമെൻറ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് ലെവൽ മെഷർമെൻറ്റ് മെത്തേഡ്, അതുപോലെ തന്നെ ലെവൽ ട്രാൻസ്മിറ്റേഴ്സ്. അതുപോലെ തന്നെ അടുത്ത ടോപ്പിക്കാണ് ടെമ്പറേച്ചർ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ടെമ്പറേച്ചർ സ്കെയിൽസ് ആൻഡ് കൺവേർഷൻസ്, അതുപോലെ തന്നെ തെർമിസ്റ്റേസ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ്, മെർക്കുറി ഇൻ സ്റ്റീൽ തെർമോമീറ്റർ, ഗ്യാസ് ആൻഡ് വേപ്പർ പ്രഷർ തെർമോമീറ്റർ, ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്തതാണ് ഫ്ലോ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ലാമിനാർ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ, റിനോൾഡ് നമ്പർ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ബെർണോളിസ് തിയറം, വേരിയബിൾ ഹെഡ് ടൈപ്പ് ഫ്ലോ മീറ്റേഴ്സ്, വേരിയബിൾ ഏരിയ ഫ്ലോ മീറ്റേഴ്സ്, വിസ്കോസിറ്റി മെഷർമെൻറ്റ്, ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ. അടുത്ത മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കൺട്രോൾ സിസ്റ്റം ആണ് ടോപ്പിക്ക് വരുന്നത്. 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ ഈ ഒരു പോർഷനിൽ നിന്നും ചോദിക്കാൻ പോകുന്നത്. ബേസിക്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം, ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ബ്ലോക്ക് ഡയഗ്രാം ആൻഡ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, ബ്ലോക്ക് ഡയഗ്രാം ആൾജിബ്ര, ടൈം റെസ്പോൺസ് അനലൈസ്, പിന്നെ സ്റ്റെബിലിറ്റി അനലൈസ്, അതുപോലെ തന്നെ ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ ഈ ഒരു പോർഷനിൽ നിന്നും ചോദിക്കാൻ പോകുന്നത്. അടുത്തതാണ് നാലാമത്തെ മൊഡ്യൂൾ, പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ വരുന്നതാണ് കൺസെപ്റ്റ് ഓഫ് പ്രോസസ് കൺട്രോൾ, ഫൈനൽ കൺട്രോൾ എലമെൻറ്റ്സ്, പ്രോസസ് കൺട്രോൾ സ്ട്രാറ്റജീസ്, കമ്പ്യൂട്ടറിംഗ് പ്രോസസ് കൺട്രോൾ, ഇതിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ് ഇത്രയും. ഡാറ്റ ലോഗേഴ്സ്, ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം, ആപ്ലിക്കേഷൻസ് ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ഇൻ പ്രോസസ് കൺട്രോൾ, അതുപോലെ തന്നെ മോഡേൺ കൺട്രോൾ സ്ട്രാറ്റജീസ്, ഇത്രയുമാണ് ഈ ഒരു പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് അഞ്ചാമത്തെ മൊഡ്യൂൾ, ടെലിമെട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത്. ജനറൽ ടെലിമെട്രി സിസ്റ്റം വിത്ത് ബ്ലോക്ക് ഡയഗ്രാം, ക്യാരക്ടറിസ്റ്റിക്സ് വോൾട്ടേജ് ടെലിമെട്രി സിസ്റ്റം, കറൻറ്റ് ടെലിമെട്രി സിസ്റ്റം, മോഷൻ ബാലൻസ് ആൻഡ് ഫോഴ്സ് ബാലൻസ് കറൻറ്റ് ടെലിമെട്രി സിസ്റ്റം, പൊസിഷൻ ടെലിമെട്രി സിസ്റ്റം, ഇത്രയുമാണ് ഈ ഒരു പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആറാമത്തെ മൊഡ്യൂളിൽ അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷനിൽ നിന്നും ചോദിക്കാൻ പോകുന്നത്. ഇതിൻ്റെ സബ് ടോപ്പിക്കുകളായിട്ട് ബേസിക്സ് ഓഫ് അനാലിസിസ് ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റേഴ്സ്, എമിഷൻ സ്പെക്ട്രോ ഫോട്ടോമീറ്റേഴ്സ്, ക്രൊമാറ്റോഗ്രഫി, PH മെഷർമെൻറ്റ് ആൻഡ് കൺട്രോൾ, ഇൻഡസ്ട്രിയൽ അനലൈസേഴ്സ്, ഇത്രയുമാണ് ഈ ഒരു പോർഷനിൽ വരുന്ന സബ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഏഴാമത്തെ മൊഡ്യൂൾ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ്. റെസ്റ്റിംഗ് ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സെല്ല്, ECG, EMG, EEG മെഷർമെൻറ്റ്സ്, പേസ് മേക്കേഴ്സ്, അതുപോലെ തന്നെ ഇമേജിങ് സിസ്റ്റംസ്, എക്സ്റേ, CAT സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്, MRI, ഫിസിയോളജിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഓൺ ഹ്യൂമൻ ബോഡി, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത്. അടുത്തതാണ് 8ാമത്തെ മൊഡ്യൂൾ, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, ഫൈബർ ഒപ്റ്റിക് സെൻസേഴ്സ്, ലൈറ്റ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഒപ്റ്റോ ഇലക്ട്രോണിക് കമ്പോണൻസ്, ലേസർ ഫണ്ടമെൻറ്റൽസ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മൊഡ്യൂൾ 8ൽ നിന്നും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്തതാണ് മൊഡ്യൂൾ 9, മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പോർഷനിൽ നിന്നും ചോദിക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 10ൽ പവർ ഡിവൈസ്, AC ആൻഡ് DC ഡ്രൈവേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, PNP ആൻഡ് NPN, വേവ് ഷേപ്പിംഗ്, മൈക്രോ കൺട്രോളർ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഇത്രയും ഒരു ടോപ്പിക്കിൽ നിന്നും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു
പോസ്റ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇൻസ്ട്രുമെന്റ് ടെക്നോളജി ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ്. 10 മൊഡ്യൂളുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി നമ്പർ വരുന്നത് 295/2021 ആൻഡ് 296/2021 ആണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ പുതിയ സിലബസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എക്സാംസ് ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.